മോളെ സാരമില്ല ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ പോലീസ് ചോദിക്കുമ്പോൾ സംഭവിച്ചത് എന്തായാലും ധൈര്യമായിട്ട് പറയണം ഫോൺ വൺ ആ ഞാൻ ഇപ്പോ വരാം हेलो हेलो आरा मिस दीप्ते आनो अदे दीप्ते आनो आई एम शंकर के നിങ്ങളുടെ മകൾ ഇഷയുടെ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് യു നോ വി ഹാവ് ബീൻ ട്രൈയിങ് ടു റീച്ച് യു ഫോർ ക്വൈറ്റ് ലോങ് ടൈം സർ ഐ വാസ് ഇൻ ആൻ എമർജൻസി ഡ്യൂട്ടി ആൻഡ് ഐ ആം നോട്ട് അലൗഡ് ടു യൂസ് മൊബൈൽ ഫോൺസ് ഡ്യൂറിംഗ് ഡ്യൂട്ടി ടൈം എനിതിങ് സീരിയസ് യെസ് ദേർസ് ബീൻ ആൻ ഇൻസിഡന്റ് ഇൻവോൾവിംഗ് യുവർ ഡോട്ടർ ഇഷ വി നീഡ് യു ടു കം ഇൻ ഇമ്മീഡിയറ്റ്ലി ഡോണ്ട് ഡിലേ ഓക്കേ ഓക്കേ സർ हेलो डॉक्टर यस आर करिया न्यू जनरेशन ले काई विद वाइफ पे इतना आके दे रही है चले दो जो वीडियो तो हो रही है देख मैडम हां दा എവിടാ സാറെ ഇതുവരെ വന്നില്ലല്ലോ സോറി മാം ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു കേട്ടാ തോന്നുന്നു ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുകയാണെന്ന് ഞങ്ങളും കുറച്ച് തിരക്കുള്ളവരൊക്കെ തന്നെയാ മാമിനെ വിളിപ്പിച്ചത് മിസ് ദീപ്തയെ വിളിപ്പിച്ചത് ഞാനാണ് ദിസ് ഈസ് അരുൺ ഇഷാസ് ക്ലാസ്മേറ്റ് ആൻഡ് ദീസ് ആർ ഹിസ് പേരന്റ്സ് ലെറ്റ് മീ കം ടു ദ മാറ്റർ അരുണിന്റെ ക്ലാസ്സിൽ വെച്ച് ഇഷ ഉപദ്രവിച്ചു സീ ഹിസ് ഫേസ് എന്റെ മോൾ ഉപദ്രവിച്ചെന്നോ യെസ് എന്നിട്ട് അവളെവിടെ Yes, ma'am. Govi, turn wheel. Ishi, will you? Okay, sir. Sir, actually, enda sambhavichathu parayu. ഇനിയും ഇങ്ങനെ ചെയ്യുവാണെങ്കിലും ഞാനവനെ ഇനിയും അടിക്കും അതിനെ ആരാണെങ്കിലും
നീ എന്താ എന്നോട് പറഞ്ഞില്ല? അമ്മേനെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട ഇതെനിക്ക് മാനേജ് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സഹിക്കുന്നതിനൊക്കെ ഒരു ആദരില്ലേ അമ്മേ. നിനക്ക് നിന്റെ സാറിനോട് പറയായിരുന്നില്ലേ? പറഞ്ഞമ്മേ, പക്ഷെ സാറ് പറഞ്ഞു അത് കാര്യമാക്കണ്ടെന്ന്. പക്ഷെ അവ വീണ്ടും അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, തമാശയായിട്ട് എടുക്കേണ്ട കാര്യം. നിസ്സാര സംഭവത്തിന് സാർ പറഞ്ഞത് കേട്ടില്ലേ? മോളെന്തിനാ അവനെ അടിച്ചത്? നീ ഒരു പെണ്ണാ, വെറും പെണ്ണ്. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കണം, അല്ലാതെ വലിയ വീട്ടിലെ കുട്ടി അടിക്കാനൊന്നും പാടില്ല. ഇങ്ങനെ ഞാൻ പ്രതികരിക്കുന്നാണോ നിങ്ങളൊക്കെ കരുതിയത്? എന്നാലേ നിങ്ങൾക്കൊക്കെ തെറ്റി സാറുമാരെ. എന്റെ മോളോട് വൃത്തികേട് കാണിച്ചാ അവനിനി ഏത് കൊമ്പത്തവനായാലും പ്രതികരിക്കാനും പ്രതിരോധിക്കാനും ഞാൻ അവളെ പഠിപ്പിച്ചെന്നെ വളർത്തിയത്. മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. എടുത്തരാ, നീ മിണ്ടരുത്. ഇത്രയില്ലാത്ത പെങ്കൊച്ചിന്റെ അടുത്ത് വൃത്തികേട് കാണിച്ചിട്ട് അവനൊന്നും ചെയ്തില്ല പോലും. സ്റ്റോപ്പ് ഇറ്റ്, കോൾ ചാർലസ് ഫെലോസ്. ചുമ്മാ അല്ല നിങ്ങളുടെ മോൾ ഇങ്ങനെ ആയി പോയത്. വേണ്ട, നിങ്ങൾ എന്നെ സംസ്കാരം പഠിപ്പിക്കണ്ട. നിങ്ങളുടെ കൾച്ചർ എനിക്ക് ആവശ്യമില്ല. കഷ്ടപ്പെട്ട് ജോലി ചെയ്താ ഞാൻ ജീവിക്കുന്നേ, അതാ ഞങ്ങളുടെ സംസ്കാരം. അല്ലാതെ കുറച്ച് കാശ് പത്രാസ് ഉണ്ടെന്ന് കരുതി ജീവിതമൂല്യം അറിയണമെന്നില്ല. ഇവൻ തെറ്റ് ചെയ്തപ്പോ അവനെ തിരുത്താൻ ശ്രമിക്കാതെ വളർത്തുകയായിരുന്നു നിങ്ങള് അല്ലേ? എന്നാ പിന്നെ ഇങ്ങോട്ട് വാ. What the hell are you doing? ഓ, അപ്പൊ ഇത് നിങ്ങക്ക് തെറ്റാണെന്ന് തോന്നോ? ഇവരുടെ മകൻ എന്റെ മോളോട് ചെയ്ത തമാശ നിങ്ങൾ ഇവരോടൊന്ന് കാണിച്ചു നോക്ക്. അപ്പൊ അത് തെറ്റ് തന്നെ. അപ്പൊ ചെയ്തത് കുട്ടികളായതുകൊണ്ട് നിങ്ങക്കത് വെറും തമാശ. Whatever it is, she shouldn't have beaten him. Hello, principal madam. അനാവശ്യമായി കൊച്ചിന്റെ പ്രായക്കേറി പിടിച്ച് ഒരുത്തരെ സ്വയരക്ഷയ്ക്കായി അടിച്ചതാണ് ഇവൾ ചെയ്ത തെറ്റ്. പിന്നെ എന്ത് ചെയ്യണായിരുന്നു മാഡം? കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമായിരുന്നോ? ഇറക്കി ഇവിടെ അവനെന്റെ മക്കളെ വല്ലവൻ ഇതുപോലെ തമാശിക്കാൻ. മൊട്ടേന്ന് വിരിഞ്ഞില്ല, അവൻ പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ നടക്കുന്നു. അതിനിവള് കൈയും കെട്ടിന്ന് സമ്മതിക്കണായിരുന്നോ? എത്ര തവണ മിണ്ടാതിരിക്കണം? നിങ്ങൾ പറയുന്ന ഇതൊരു നിസ്സാര കാര്യമാണെന്ന്. ഇന്ന് ഇവൾ ഈ കാര്യത്തിന് മൗനം പാലിച്ച നാളെ ഇവരെ പോലെയുള്ളവന്മാര് പെൺകുട്ടികളുടെ നെഞ്ചത്ത് കയറി നിരങ്ങും. സംരക്ഷിക്കേണ്ടവർക്ക് ഉത്തരവാദിത്തമില്ലാതായാൽ ഇതും ഇതിനപ്പുറം ഇവിടെ സംഭവിക്കും. അതെങ്ങനെയാ, തെറ്റുകൾ കാണുമ്പോ തടയേണ്ടടുത്ത് തടയാതെ വീഡിയോ കാട്ടി പേടിപ്പിച്ചും ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒരു ഉണക്ക മെഴുകുതിരിയുടെ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ജസ്റ്റിസ് ഫോർ ഹാഷ്ടാഗും ചെയ്ത് നാല് കണ്ണീർ പോസ്റ്റും ഇട്ട് സഹോദരി മാപ്പെന്നും പറഞ്ഞ് ഡയലോഗ് അടിക്കുന്നതല്ല സാറേ കാര്യം. മരിച്ചു കഴിഞ്ഞ പെണ്ണുങ്ങളെ മാത്രം സഹോദരിയെ കാണുന്ന നാട്യമാണ് ഈ നാടിന്റെ ശാപം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഗോവിന്ദസ്വാമിയെയും അമിറുൽ ഇസ്ലാമിനെയും പൾസർ സുനിയ അല്ല നമുക്ക് ആവശ്യം. ഇനിയൊരു സൗമ്യയോ ജിഷയോ നിർഭയോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആണും പെണ്ണും പരസ്പരം കരുതാനും ബഹുമാനിക്കാനുമുള്ള ശീലം സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ടാകണം. ആ നല്ല ശീലത്തിന് വിത്ത് പാകേണ്ടവരാണ് നമ്മൾ മാതാപിതാക്കൾ. ഞാനിവിടെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാതിരിക്കട്ടെ. എന്റെ മോൾക്ക് മാത്രമല്ല, ഒരു കുട്ടിക്കും. വാ മോളെ, പോയി ബാഗ് എടുത്തിട്ട് വാ. ആൻഡ് യു, ഇഫ് യു എവർ ടച്ച് എനി ഗേൾ, ഐ വിൽ ഗെറ്റ് യു അറസ്റ്റഡ് ഫോർ സെക്ഷുവൽ അസോൾട്ട്. ഗോട്ട് ഇറ്റ്? അരുൺ, യു ഹാവ് ടു ഫേസ് ഡിസിപ്ലിനറി ആക്ഷൻ ബൈ ദി സ്കൂൾ. ഞങ്ങളും ഇറങ്ങാം മാഡം, നടക്ക. അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു, തമാശയായിട്ട് എടുക്കേണ്ട കാര്യം. നിസ്സാര സംഭവത്തിന് സ്റ്റോപ്പ് ഇറ്റ്. ചുമ്മാ അല്ല നിങ്ങളുടെ മോൾ ഇങ്ങനെ ആയി പോയത്. ഇവിടെ വെച്ച് വേണ്ട, അവൻ വീട്ടിലേക്കല്ലേ വരുന്നേ. ഇഷ, സോറി മോളെ, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇനി അരുണിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാകില്ല. മോള് ധൈര്യമായിട്ട് പോകും.